ഹലോ എവ്രിവൺ, വെൽക്കം ടു സീ ചിയേഴ്സ്. ഇന്നൊരു വ്ളോഗാണ്. അക്ഷത് തിരിച്ച് പൂനെക്ക് പോയപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയാക്കാൻ പോയിണ്ടായിരുന്നു. കൊണ്ടുപോയാക്കിയിട്ട് വന്നതിൻ്റെ ഒരു വ്ളോഗാണ്. തലേദിവസമൊക്കെ അവൻ തന്നെ ബസ്സിൽ പോകും എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ലഗേജും കൂടുതലായിരുന്നു. പിന്നെ അവന് പോയിട്ട് ഒരു പ്രൊജക്റ്റും കംപ്ലീറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് സമയം വേണ്ടേ, ബസ്സിലൊക്കെ പോയാൽ ഇനി ലേറ്റ് ആവണ്ട പറഞ്ഞിട്ട് ബസ്സിൻ്റെ ടിക്കറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടിയ ബസ്സിൽ പോകണം അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്നെ കൊണ്ട് വിട്ടിട്ട് വന്നു. അവൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങി. ഇത് പതിവാണ്, ബാക്ക് സീറ്റിലിരുന്ന് അവൻ ഉറങ്ങിപ്പോവും. പിന്നെ തലേദിവസം ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നില്ല നേരെ മാർക്കം. അവന് പ്രൊജക്റ്റ് എന്തോ ചെയ്യാണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ വേഗം ഉറങ്ങി അവൻ. ഇത് പൂനെ എക്സ്പ്രസ് വേ ആണ്. പോണ വഴിക്ക് കുറച്ച് ടണലുകളൊക്കെ ഉണ്ട്. പൂനെ പോണ വഴിക്കാണ് ലോണാവ്ല വരുന്നത്. ലോണാവ്ലയിൽ ഫരിയാസ് റിസോർട്ടിൽ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടാണ് പൂനെക്ക് പോയത്. ഈ ഫരിയാസ് റിസോർട്ട് അത്യാവശ്യം നല്ല ഒരു റിസോർട്ടാണ്. ഞങ്ങളിവിടെ പണ്ട് വന്ന് താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ പൂനെക്ക് പോണ വഴിക്ക് ഒന്നുമില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ നമ്മളിവിടെ നിന്നാണ് കഴിച്ചിട്ട് പോവാറ്. അക്ഷത്ത് നല്ല ടെൻഷനാണ്. പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം പ്രസൻറ്റേഷൻ ആയിരുന്നു. അവൻ നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ പോയിട്ട് അത് കംപ്ലീറ്റ് ചെയ്തു. പിറ്റേ ദിവസം പ്രസൻറ്റേഷനൊക്കെ നന്നായി പോയി എന്നൊക്കെ പറഞ്ഞത്. ആഹാരം കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ അവൻ്റെ കോളേജിലേക്ക് പോയി. ഇപ്പം അവൻ്റെ കോളേജ് എത്താറായി. അവൻ നേരെ ഞങ്ങൾ ഹോസ്റ്റലിൽ പോയിട്ട് അവനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്നു. അവിടെ രജിസ്റ്ററിൽ എൻട്രി ചെയ്തിട്ട് വേണം ഉള്ളിൽ പോവാൻ. അത് അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Let's go.
തിരിച്ച് വരികയാണ് അവനെ വിട്ടിട്ട്. തിരിച്ചു വരുമ്പോഴേക്ക് രാത്രിയായി. അപ്പം ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ ബൈ.